ഇന്ന് നമ്മൾ CCWനകത്ത് സിലബസിനകത്തുള്ള ഫ്ലാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ഓവർവ്യൂ ആണ് നോക്കുന്നത്. അപ്പം ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമേറ്റ തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇതെന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടേഷൻ മോഡൽസ് യൂസ് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി ഓഫ് കമ്പ്യൂട്ടേഷനെ തന്നെ നമ്മൾ മൂന്ന് മേജർ ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. അതായത് ഓട്ടോമേറ്റ തിയറി വരുന്നുണ്ട്, കമ്പ്യൂട്ടബിലിറ്റി തിയറി വരുന്നുണ്ട്, കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി തിയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അതൊന്നും ഇപ്പം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതെല്ലാം നമ്മൾ പല അതായത് നമ്മൾ പണ്ട് എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാനാണ് പതിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ ഇംപ്ലിമെൻറ്റേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള പോരായ്മകൾ പരിഹരിക്കാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് കുറയ്ക്കാനും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ അത് കമ്പ്യൂട്ടേഷണലി ഡയറക്റ്റായിട്ട് ചെയ്യുന്നതിന് പകരം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം, അതിലെന്ത് മോഡിഫിക്കേഷൻ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം റിയൽ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എവിടേക്കാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പല പല ബിഹേവിയേഴ്സ് അറിയാനും, ഇപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ബിഹേവിയേഴ്സ് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട്ടോമേറ്റ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കമ്പൈലേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ലെക്സിക്കൽ അനലൈസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേറ്റ തിയറി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെബ് പേജസ് പാറ്റേൺസ് പോലെയുള്ള ലാർജ് ബോഡീസ് ഓഫ് ടെക്സ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഓട്ടോമേറ്റ തിയറിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പം ഏതൊരു മോഡൽ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് എടുക്കുന്നു നമ്മൾ. ഒരു സ്വിച്ചിന് നമുക്ക് രണ്ട് സ്റ്റേറ്റ്സ് ആണുള്ളത്, ഓണും ഉണ്ട് ഓഫ് ഉണ്ട്, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നമ്മൾ ഓഫ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു പുഷ് കൊടുക്കുമ്പോഴത്തേനും അതെന്ത് സംഭവിക്കും, ഓഫിൽ നിന്നുകൊണ്ട് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണിലേക്ക് പോകുന്നു. ദെൻ അതുപോലെ തന്നെ ഓണിൽ നിന്നുകൊണ്ട് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഏതൊരു സർക്യൂട്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ ഇതിൻ്റെ ആണെങ്കിലും നമ്മൾ പല പല സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് വേറെ ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് നമ്മളിങ്ങനെ സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് സ്റ്റേറ്റ്സ്, അതിൻ്റെ ഓരോരോ ആക്ഷൻസ് തമ്മിലുള്ള ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിലെല്ലാം ഗ്രാമറുണ്ട്. ഗ്രാമർ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് വേർഡ്സിനെ ഡിഫൈൻ ചെയ്യാനും അതുപോലെ തന്നെ സെൻറ്റൻസുകൾ ഫോം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ റൂൾസ് സ്പെസിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഗ്രാമർ എന്ന് പറയുന്നത്. ഇതൊരു മോഡലായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി യൂസ്ഫുൾ മോഡൽസ് വെൻ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പാഴ്സറൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലാംഗ്വേജസിനെ പല രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഗ്രാമർ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു, പിന്നെ റെഗുലർ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റയുടെ സ്ട്രക്ചർ എങ്ങനെ വരും എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ്.
ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തുള്ള സെൻറ്റൻസസ് ഫോം ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ഓരോ ഡേറ്റയുടെയും സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ട്. അതായത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആൽഫാബെറ്റ്സ്. ആൽഫാബെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലാംഗ്വേജിനകത്ത് ഉള്ള സെറ്റ് ഓഫ് എന്താണ് സിമ്പിൾസ്, സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫാബെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുവാണ് സീറോസ് ആൻഡ് വൺസ് കോമ്പിനേഷൻ ഉള്ള സ്ട്രിങ്സ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അതിൻ്റെ അകത്തുള്ള ആൽഫാബെറ്റ് എന്ന് പറയുന്നത് സീറോയും വണ്ണുമാണ്. സോ ആ സീറോയുടെയും വണ്ണിൻ്റെയും സെറ്റിനെയാണ്, ഇതാണ് നമ്മൾ ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് സിമ്പിൾസിനെയാണ് നമ്മൾ ആൽഫാബെറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആൽഫാബെറ്റ്സ് എന്ന് പറയുന്നത് എ ടു ഇസഡ് ആണ്. അതുപോലെ ബൈനറി ലാംഗ്വേജിൽ വരുമ്പോൾ 0 1 വരുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിന് ആവശ്യമായിട്ടുള്ള സെറ്റ്സ് ഓഫ് സിമ്പിൾസ് ഡിഫൈൻ ചെയ്യുന്നതാണ് ആൽഫബെറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രിങ്സ്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്, ഇൻപുട്ട് ആൽഫബെറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് കോമ്പിനേഷൻസ്, ആ നമ്മുടെ സിമ്പിൾസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 and 1 കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും 0 മാത്രം വരാം, 0 1 വരാം. ബൈനറി ലാംഗ്വേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 0 1 1 1 0 0, ഇവിടെ എല്ലാം നമുക്ക് 1 0 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രിങ്ങിൽ തന്നെ നമുക്ക് എംപ്റ്റി സ്ട്രിങ്സ് ഉണ്ട്. എം ടി സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സ്ട്രിങ് വിത്ത് ലെങ്ത് 0 നമ്മൾ എന്ത് പറയുക, എം ടി സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എം ടി സ്ട്രിങ്. ഇനി ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആൽഫാബെറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു സിമ്പിളിനുള്ളിലാണ് നമ്മൾ അതിൻ്റെ, ഇത് ഡബ്ല്യു എന്ന് പറയുന്നത് സ്ട്രിങ്ങാണ്, എൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള നമ്പർ ഓഫ് ആൽഫബെറ്റ്സ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പവർ ഓഫ് ആൻ ആൽഫബെറ്റ്, പവേഴ്സ് ഓഫ് ആൻ ആൽഫബെറ്റ്, ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ റൈസ് ടു കെ എന്നാണ്. ഇവിടെ ഒരു കാര്യം വിട്ടുപോയത്, ആൽഫാബെറ്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്, സ്ട്രിങ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് നോർമലി ഡബ്ല്യു വെച്ചിട്ടാണ്. ഇനി സിഗ്മ റൈസ് ടു കെ എന്നാണ്, പവേഴ്സ് ഓഫ് ആൻ ആൽഫാബെറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ റൈസ് ടു കെ ആണ്. അതായത് സിഗ്മ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സിഗ്മ റൈസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തവണ വരുന്നതാണ്. ഓക്കെ, സിഗ്മ റൈസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരുന്നത്, ഇപ്പോൾ 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം, 2 കോമ്പിനേഷൻസ് അങ്ങനെ വരുന്നതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സിഗ്മ റൈസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെ ഓരോ ഇതിനെയാണ് നമ്മൾ പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് എഴുതുന്നതിനെയാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്, 1 1 0 0, വൈ എന്ന് പറയുന്നത് 0 1 0 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൺകാറ്റിനേഷൻ ഇങ്ങനെ എഴുതാം, എക്സ് വൈ എന്ന് പറയുന്നത് 1 1 0 0 0 1 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് കൺകാറ്റിനേഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ലാംഗ്വേജസ് എന്താണെന്നുള്ളതാണ്. ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രിങ്സ്, നമ്മുടെ ഗിവൺ ആൽഫാബെറ്റ്സിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് സ്ട്രിങ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പല കോമ്പിനേഷൻസ് വെച്ചിട്ട് പല ഒരുപാട് നമ്പർ ഓഫ് സ്ട്രിങ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നെല്ലാം നമുക്ക് സിഗ്മ വെച്ചിട്ടുള്ള സെറ്റ് ഓഫ് ചൂസൺ സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ചൂസൺ സ്ട്രിങ്സ് ഫ്രം സിഗ്മ സ്റ്റാർ.
സീറോ ഓർ മോർ കോമ്പിനേഷൻസ് വരുന്ന ഇൻപുട്ട് സിമ്പിൾസിൻ്റെ സീറോ ഓർ മോർ കോമ്പിനേഷൻസ് വരുന്ന സ്ട്രിങ്സിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത കുറച്ച് സ്ട്രിങ്സിനെ മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബൈനറി ലാംഗ്വേജ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആണ് വരുന്നത് അല്ലേ. അതിൽ നിന്ന് ഞാൻ പറയുവാണ് സെറ്റ് ഓഫ് സ്ട്രിങ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് സീറോ എന്ന് മാത്രം പറയുന്നു. സോ അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുവാണ്, ആ ഉണ്ടായിരുന്ന സ്ട്രിങ്ങിനകത്തു നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്താണ്, സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾ സ്ട്രിങ്സിനെ മാത്രം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. നമ്മുടെ ബൈനറിയിലുള്ള എല്ലാ സ്ട്രിങ്സിനെയും നമ്മൾ എടുക്കുന്നില്ല, പകരം അതിൽ നിന്ന് കുറച്ച് സ്ട്രിങ്സിനെ മാത്രം ചൂസ് ചെയ്ത് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ എൽ എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ സ്റ്റാറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഈ സ്റ്റാർ നമുക്കറിയാം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ സീറോ ഓർ മോർ കോമ്പിനേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിവിടെ സിഗ്മ റൈസ് ടു കെ പറഞ്ഞതുപോലെ സിഗ്മ റൈസ് ടു 1, 2 ഇങ്ങനെ അതങ്ങനെ പോകുന്നു. അപ്പം സിഗ്മ പവർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ പവർ സീറോ വരും. സിഗ്മ പവർ സീറോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ആ എപ്സിലോണും പിന്നെ അതിനനുബന്ധിച്ച് എത്ര തവണ വേണമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന ആ ഒരു സിഗ്മ സ്റ്റാറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ലാംഗ്വേജ്. പിന്നെ ക്ലീൻ ക്ലോഷർ, പോസിറ്റീവ് ക്ലോഷർ, ഇങ്ങനെ രണ്ട് ക്ലോഷേഴ്സാണ് നമുക്ക് വരുന്നത്. ക്ലീൻ ക്ലോഷറാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാർ. ഓക്കെ, സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് ക്ലീൻ ക്ലോഷറിൽ വരുന്നതാണ്. അതായത് ക്ലീൻ ക്ലോഷർ എപ്പോഴും വരുമ്പോൾ സീറോ ഓർ മോർ ടൈംസ് എന്നുള്ളതാണ്. സീറോ ഓർ മോർ ടൈംസ്. അതേസമയം പോസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലോഷറിൽ 1 or more times ആയിരിക്കും വരിക. അതാണ് വ്യത്യാസം. ഓക്കെ, ക്ലീൻ ക്ലോഷർ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ സ്റ്റാർ വെച്ചിട്ടും പോസിറ്റീവ് ക്ലോഷറിനെ ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ പ്ലസ് വെച്ചിട്ടുമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്. എൽ ഈസ് ഈക്വൽ ടു എ ബി എ എ ബി എ എ. സോ ഇപ്പോൾ ഇങ്ങനെ തന്നിട്ട് ഈ ഒരു പോലെ തന്നിരിക്കുന്ന സ്ട്രിങ് ഇതിൻ്റെ എലമെൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, എ ബി എ എ ബി, ഇത് ഇതിൻ്റെ എലമെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നതിൽ ആകെപ്പാടെ 3 സിമ്പിൾസേ വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇതൊരു ലാംഗ്വേജ്, ഇതിൻ്റെ അകത്ത് 3 സ്ട്രിങ് ആണുള്ളത്. അപ്പോൾ എൽ സ്റ്റാർ ആണ് നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഗിവൺ സ്ട്രിങ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എ ബി ഉണ്ട്, പക്ഷേ എ ഉണ്ട് പക്ഷേ ബി എന്ന് മാത്രം ഇല്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാകാം, ദിസ് ഇസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എൽ സ്റ്റാർ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് 3 A ഉം B A A, ഇത് നമുക്ക് വരുമെന്ന് നോക്കാം. ഇത് എ ഉണ്ട്, പിന്നെ എ എ ബി, പിന്നെ എ എ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എൽ സ്റ്റാറിൻ്റെ എലമെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പിന്നെ ഫൈനൈറ്റ് ഓർഡർ, ഇതൊക്കെ ഇത് ജനറലായിട്ട് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്ക് എത്തുന്നത്. ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുമ്പോഴത്തേനും നമ്മളീ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവും, ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൽഫബെറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് അത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള മെഷീൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മോഡലിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ടാണ് വരുന്നത്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും രണ്ടാമത്തേത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ NFA. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ.
ഇനി ഏതെങ്കിലും ഒരു ഓട്ടോമേറ്റഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഓട്ടോമേറ്റഡിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടായിരിക്കും. ഈ ഇൻപുട്ട് ടേപ്പിലാണ് നമ്മൾ സിമ്പിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ അതിനകത്ത് ഒരു ഫൈനൈറ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും. ഈ കൺട്രോൾ സിസ്റ്റത്തിനകത്താണ് സ്റ്റേറ്റ്സ് വരുന്നത്. അതിനകത്ത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഇൻപുട്ട് ഹെഡ് വെച്ചിട്ട്, റീഡ് ഹെഡ് വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് വാല്യൂവിനെ, അതായത് ടേപ്പിൽ നിന്നുള്ള ഒരു സിമ്പിളിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫൈനൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഈ കറൻ്റ് ആയിട്ടുള്ള സോ അപ്പം ഈ റീഡ് ഹെഡ് ഇൻപുട്ട് ടേപ്പിൽ നിന്നുള്ള ഒരു സിമ്പിളിനെ റീഡ് ചെയ്തിട്ട് കറൻറ്റ് സ്റ്റേറ്റിനെയും ഇൻപുട്ട് സിമ്പിളിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതേ സ്റ്റേറ്റിൽ തന്നെ റീടൈൻ ചെയ്യുകയോ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ടേപ്പുണ്ട്, ഒരു കൺട്രോൾ ഫൈനൈറ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു റീഡ് ഹെഡ് ഉണ്ട്. ഇത്രയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നത്. അപ്പോൾ ഏത് ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് ആണെങ്കിലും നമുക്ക് ഈ ഇതുപോലെ ഇത്രയും കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡി എഫ് എ ഉണ്ട്, എൻ എഫ് എ ഉണ്ട്. അതായത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് മനസ്സിലാക്കുക. ഡി എഫ് എക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ട്രാൻസാക്ഷനേ ഉണ്ടാവുള്ളൂ. വൺ ട്രാൻസിഷൻ, ട്രാൻസാക്ഷൻ അല്ല, വൺ ട്രാൻസിഷൻ ഫോർ എ സിംഗിൾ ഇൻപുട്ട്. ഒരു സിംഗിൾ ഇൻപുട്ടിന് ഒരൊറ്റ ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഡി എഫ് എയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും, ഫോർ ഈച്ച് സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഫോർ എവറി ഇൻപുട്ട്. ഓരോ സ്റ്റേറ്റിലും നമുക്ക് എല്ലാ ഇൻപുട്ടിനും ആവശ്യമായിട്ടുള്ള ട്രാൻസിഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന സിഗ്മ എത്ര സിമ്പിൾസ് ഉണ്ടോ ആ എല്ലാ സിമ്പിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും നമ്മൾ ട്രാൻസിഷൻസ് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് എടുക്കുമ്പോൾ അതിന് ഒരൊറ്റ ട്രാൻസിഷനെ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഡി എഫ് എന്ന് പറയുന്നത്. അതേസമയം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഡേറ്റ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വരുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഇല്ല. ഒരേ ഇൻപുട്ടിന് തന്നെ എത്ര നമ്പർ ഓഫ് ട്രാൻസിഷൻസ് വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ടിനും ആവശ്യമായിട്ടുള്ള ട്രാൻസിഷൻസ് കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ എടുത്താലും അതിനെ നമ്മൾ ഒരു ഫൈവ് ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് മാത്തമാറ്റിക്കലി പറയുന്നത്. സോ എം ഈക്വൽ ടു ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഓട്ടോമേറ്റയിൽ ഉള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഇത് സിഗ്മ ഇൻപുട്ട് സിമ്പിൾസ്, ഡെൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ട്രാൻസിഷൻ ഫംഗ്ഷൻസ്, ക്യൂ സീറോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, ദെൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ാണ്. അപ്പം ഡി എഫ് എയുടെ കേസിൽ ട്രാൻസിഷൻ ഡെല്ല് മാപ്പ് ചെയ്യുന്നത് ക്യൂവിലേക്കാണ്. അതേസമയം എൻ എഫ് എയുടെ കേസിൽ ഡെല്ല് മാപ്പ് ചെയ്യുന്നത് ടു പവർ ക്യൂവിലേക്കാണ്, അതായത് ക്യൂവിൻ്റെ പവർ സെറ്റിലേക്കാണ് അത് മാപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് മാപ്പിംഗ് ഫംഗ്ഷനിൽ വരുന്ന, ട്രാൻസിഷൻ ഫംഗ്ഷനിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റയിലുള്ള ട്രാൻസിഷൻ ഫംഗ്ഷന് മൂന്ന് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. നമ്മുടെ ഡെൽ ഫംഗ്ഷന് മൂന്ന് പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യൂ എന്ന് പറയുന്ന നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് ഏത് ഇൻപുട്ട് എടുത്താലും അത് നേരെ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും, അതായത് അടുത്തൊരു ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ എ ഡബ്ല്യു അപ്ലൈ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആൽഫാബറ്റും ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങുമാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മൾ ക്യൂവിൽ എ അപ്ലൈ ചെയ്തിട്ട് ഡബ്ല്യു അപ്ലൈ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ക്യൂവിൽ ഡബ്ല്യു എ ഒരു സ്ട്രിങ് അപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഒരു ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ എപ്സിലോൺ ട്രാൻസിഷൻ, അതായത് വിതൗട്ട് ടേക്കിംഗ് എനി ഇൻപുട്ട് അതിന് ക്യൂവിൽ തന്നെ സ്റ്റേ ചെയ്യാനോ, അല്ലെങ്കിൽ ഡി എഫ് എയിലാണെങ്കിൽ നമുക്ക് എപ്സിലോൺ ഇല്ല, ഇത് എൻ എഫ് എയുടെ കേസിലേ വരത്തുള്ളൂ.
അപ്പം എപ്സിലോൺ എടുത്തിട്ട് അതിനെ അതേ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനോ അല്ലെങ്കിൽ വേറൊരു ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകാനോ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. ഇങ്ങനെ മൂന്ന് പ്രോപ്പർട്ടീസാണ് നമുക്ക് ഡെൽ ഫംഗ്ഷനകത്ത് ഉള്ളത്. ഇനി ലാംഗ്വേജ്, നമ്മളൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആണെന്നറിയാം അല്ലേ. സോ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓട്ടോമേറ്റ എം എന്ന് പറയുന്ന ഒരു ഓട്ടോമേറ്റഡ് ലാംഗ്വേജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൽ ഓഫ് എം. എൽ ഓഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സ്ട്രിങ്സ് ആയിരിക്കും ഉണ്ടാവുക, ഡബ്ല്യു. ആ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷനിൽ, അതായത് ക്യു സീറോ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നമ്മൾ ഡബ്ല്യു അപ്ലൈ ചെയ്തപ്പോഴത്തേനും കിട്ടുന്ന സ്റ്റേറ്റ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിൻ്റെ എലമെൻ്റ് ആണ് എങ്കിൽ അങ്ങനെയുള്ള സ്ട്രിങ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിന് നമ്മൾ പറയുന്ന പേരാണ് റെഗുലർ ലാംഗ്വേജ്. സോ റെഗുലർ ലാംഗ്വേജസ് ആർ ദ സെറ്റ് ഓഫ് സ്ട്രിങ്സ് വിച്ച് ആർ അക്സെപ്റ്റഡ് ബൈ എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, ഇനി ഒരു ടേം വരുന്നതെന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റ് ആണ്. ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതായത് ഒരിക്കലും ഡെഡ് സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആവില്ല, അതൊരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഈ ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻപുട്ട് ട്രാൻസിഷൻ എടുത്താലും, ഏത് ഇൻപുട്ട് സിമ്പലിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ എടുത്താലും അത് അതേ സ്റ്റേറ്റിൽ തന്നെ റിട്ടേൺ ചെയ്യും, അത് വേറെ ഒരു സ്റ്റേറ്റിലേക്ക് മാറിപ്പോവില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ നോൺ ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഏതൊരു എൻ എഫ് എ വേണമെങ്കിലും നമുക്ക് ഡി എഫ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എൻ എഫ് എസ് ആർ ഓൾവേസ് ഇക്വലൻറ്റ് ടു എനി വൺ ഡി എഫ് എ, അത് ഓർത്തിരിക്കുക, ഇക്വലൻസ്. ഇനി ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻസ്, എപ്സിലോൺ ഇൻപുട്ടോട് കൂടിയുള്ള ട്രാൻസിഷൻസ് ഉള്ള എൻ ഫൈനൈറ്റ് ഓട്ടോമേറ്റിക്ക് പറയുന്ന പേരാണ് എപ്സിലോൺ എൻ എഫ് എ. ഈ എൻ എഫ് എയുടെ കൂടെ എപ്സിലോൺ ട്രാൻസിഷൻസും കൂടി വരുന്നത്, അതായത് വിത്തൗട്ട് കൺസിഡറിങ് എനി ഇൻപുട്ട് ഇറ്റ് ക്യാൻ ഗോ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്, അതാണ് എപ്സിലോൺ എൻ എഫ് എ എന്ന് പറയുന്നത്. ഈ എപ്സിലോൺ എൻ എഫ് എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോഴത്തേനും ക്യു ക്രോസ് സിഗ്മ, അതായത് നമ്മുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയും ഇൻപുട്ട് സിമ്പിൾസിനെയും ആ ഇൻപുട്ട് സിമ്പിളിൻ്റെ കൂടെ തന്നെ എപ്സിലോണും കൂടി വരുന്നു, അതിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് ടു പവർ ക്യൂവിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇതാണ് എപ്സിലോൺ എൻ എഫ് എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ വരുന്നത്. എൻ എഫ് എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, അത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും, ക്യൂ ക്രോസ് സിഗ്മ ആണുള്ളത്. അവിടെ നമുക്ക് എന്തില്ല, എപ്സിലോൺ ഇല്ല, അതിനെ നമ്മൾ ടു പവർ ക്യൂവിലേക്ക് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഡി എഫ് എയുടെ കേസാണെങ്കിൽ ഡി എഫ് എയിൽ നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ട്, ഇതിനെ നമ്മൾ മാപ്പ് ചെയ്ത് ക്യൂവിലേക്ക് തന്നെയാണ് പോകുന്നത്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിലേക്ക് തന്നെ മാത്രമേ പോകത്തുള്ളൂ, അതിൻ്റെ പവർ സെറ്റിലോട്ടൊന്നും പോകത്തില്ല. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അത് വേറൊരു സ്റ്റേറ്റിലേക്ക് മാത്രമേ പോകത്തുള്ളൂ, ഒന്നിലധികം സ്റ്റേറ്റ്സിലേക്ക് പോകത്തില്ല, അതാണ് ഡി എഫ് എയുടെ പ്രത്യേകത. ഇനി എപ്സിലോൺ എൻ എഫ് എയും എൻ എഫ് എയും തമ്മിലുള്ള ഇക്വലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എപ്സിലോൺ എൻ എഫ് എ എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻ എഫ് എ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വലൻസിൽ പറയുന്നത്. ഫോർ എവറി എപ്സിലോൺ എൻ എഫ് എ ദർ എക്സിസ്റ്റ് ആൻ ഇക്വലൻറ്റ് എൻ എഫ് എ. ഇനി ചില ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച്, നമ്മൾ ഡെഡ് സ്റ്റേറ്റ് ഓൾറെഡി പറഞ്ഞു. ഒന്നാമത്തേത് ഡെഡ് സ്റ്റേറ്റ്. ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നോൺ ഫൈനൽ സ്റ്റേറ്റ്, അതിനകത്തുള്ള ഏതെങ്കിലും, അതായത് ഏതൊരു ഇൻപുട്ട് കൊടുത്താലും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ വന്നുകൊണ്ട് എന്ത് ഇൻപുട്ട് കൊടുത്താലും അതേ സ്റ്റേറ്റിൽ തന്നെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേറ്റാണ് ഇൻ ആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓ, സോ ഇൻആക്സസിബിൾ സ്റ്റേറ്റ്. ഇൻആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്സ്, നോട്ട് റീച്ചബിൾ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഇൻആക്സസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് ഓരോരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് പോയിട്ട് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത, ഏതൊരു ഇൻപുട്ട് കൊടുത്താലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇൻആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂ സീറോ, ക്യൂ സീറോയിൽ നിന്ന് നമ്മൾ ക്യൂ വണ്ണിലേക്ക് പോകുന്നു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് വേണ്ടിയിട്ട്, ദെൻ ഇവിടുന്ന് ഇങ്ങനെയാണ് ട്രാൻസിഷൻ വരുന്നതെന്ന് വിചാരിക്കുക.
സോ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് പറ്റില്ല, Q2 റീച്ച് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് Q2 റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ സ്റ്റേറ്റ്സ്. അതായത് രണ്ട് സ്റ്റേറ്റ്സ് ഡിസ്റ്റിംഗ്യൂഷബിൾ അല്ലാതാവണമെങ്കിൽ, ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ ആകണമെങ്കിൽ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്, ഡെൽ ക്യാപ് ഓഫ് Q, W. അതായത് ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ W അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിൻ്റെ എലമെൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് സ്റ്റേറ്റാണ് പറയുന്നത്, ക്യൂവും ആറ്. ഈ രണ്ട് സ്റ്റേറ്റും ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം, ആ പെർട്ടിക്കുലർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഞാൻ W അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഞാൻ W അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ക്യൂവും ആറും ഇൻഡിസ്റ്റിംഗ്വിഷബിൾ സ്റ്റേറ്റാണ് എന്ന് പറയാം. അതുപോലെ തന്നെ അത് മാത്രം പോരാ, ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഞാൻ W അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നോൺ ഫൈനൽ സ്റ്റേറ്റാണ് കിട്ടുന്നതെങ്കിൽ, ആർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ W അപ്ലൈ ചെയ്താലും ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഏതൊരു ഇൻപുട്ടിന് കൊടുത്താലും അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ക്യൂവും ആറും ഇൻഡിസ്റ്റിംഗ്വിഷബിൾ സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഡിസ്റ്റിംഗ്വിഷബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഡിസ്റ്റിംഗ്വിഷബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനകത്ത് W അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യും, R എന്ന് പറയുന്ന സ്റ്റേറ്റിൽ W അപ്ലൈ ചെയ്യുമ്പോൾ നോൺ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യണം. രണ്ടും ഒരുപോലെ വരാൻ പാടില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അത് ഡിസ്റ്റിംഗ്വിഷബിൾ സ്റ്റേറ്റായിട്ട് പറയും. സോ ഇങ്ങനെ മെയിനായിട്ട് ഇത് കണക്ക് കുറച്ച് ടേംസ് വരുന്നുണ്ട്, 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ DFA മിനിമൈസേഷൻ ഉണ്ട്. മിനിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് DFAയുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിനിമൈസ് ചെയ്ത് അതിനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ രണ്ട് സ്റ്റേറ്റ്സിൻ്റെ അതായത് ഫൈനൽ സ്റ്റേറ്റ്സിൻ്റെയും നോൺ ഫൈനൽ സ്റ്റേറ്റ്സിൻ്റെയും ട്രാൻസിഷൻ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിന് ഏതൊക്കെയാണോ സെയിം ആയിട്ട് വരുന്നത് ആ എൻട്രീസ് നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ്. അതിനെ പാർട്ടീഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് മൈഹിൽ നീറോഡ് തിയറം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ മൈഹിൽ നീറോഡ് തിയറത്തിലെ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സ്ട്രിംഗ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ സ്റ്റാറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ ഒരു ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മൈഹിൽ നീറോഡ് തിയറത്തിൽ ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എല്ലെന്ന് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മൈഹിൽ നീറോഡ് റിലേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇക്വലൻറ്റ് ക്ലാസസിൻ്റെ യൂണിയൻ ആയിരിക്കും നമ്മുടെ ഈ എല്ലെന്ന് പറയുന്നത്. അതാണ് രണ്ടാമത് പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വലൻസ് റിലേഷൻ ആറിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ രണ്ട് സ്ട്രിങ്സ് തമ്മിലാണ് നമ്മൾ ഈ റിലേഷൻ പറയുന്നത്. എക്സും വൈയും രണ്ട് സ്ട്രിങ്സ് ആണെങ്കിൽ ആ രണ്ട് സ്ട്രിങ്സ് റിലേറ്റഡ് ആണെങ്കിൽ, ഇക്വലൻസ് റിലേഷനിലാണെന്ന് പറയണമെങ്കിൽ, നമ്മൾ വേറൊരു ഇസഡ് എന്ന് പറയുന്ന വേറൊരു സ്ട്രിങ് എടുക്കുമ്പോൾ എക്സിൻ്റെ കൂടെ ഇസഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ എലമെൻറ്റ് എല്ലിലുണ്ടാവണം. അതുപോലെ തന്നെ വൈയുടെ കൂടെ ഇസഡ് അറ്റാച്ച് ചെയ്യുമ്പോഴും ആ കിട്ടുന്ന സ്ട്രിങ് എല്ലിൻ്റെ എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈ റിലേഷനിലാണ്, അല്ലെങ്കിൽ ഈ ഇക്വലൻസ് റിലേഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മൈഹിൽ നീറോഡ് തിയറത്തിൽ പറയുന്നത്. ഇനി മൈഹിൽ നീറോഡ് തിയറം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് മൈഹിൽ നീറോഡ് തിയറത്തിന് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മൾ ഈ പറഞ്ഞതുപോലെ DFAയുടെ മിനിമൈസേഷനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് ആപ്ലിക്കേഷനാണ് നമ്മുടെ റെഗുലർ ലാംഗ്വേജ് ആണോ അല്ലയോ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, ടു ചെക്ക് വെതർ ഗിവൺ ലാംഗ്വേജ് ഇസ് റെഗുലർ ഓർ നോട്ട് എന്ന്
നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ടൂളും കൂടിയുണ്ട്, പമ്പിംഗ് ലെമ്മ. പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതേസമയം മൈഹൽ നീറോഡ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റെഗുലറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് എന്താണ് പമ്പിംഗ് ലെമ്മയും മൈഹൽ നീറോഡ് തിയറം വെച്ചുകൊണ്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് റെഗുലർ ലാംഗ്വേജ്. ആ റെഗുലർ ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമറാണ് റെഗുലർ ഗ്രാമർ. ഓക്കെ, റെഗുലർ ഗ്രാമർ. നമ്മൾ നോർമലി ഏതൊരു ഗ്രാമർ എടുത്താലും അതിൻ്റെ ആ ഒരു സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്, ജി ഇസ് ഈക്വൽ ടു വി ടി പി എസ്. ഇതിൽ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് ആണ്, ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ടെർമിനൽസ് ആണ്, പി എന്ന് പറയുന്ന സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ്, എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് സിമ്പലാണ്, ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പലാണ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു റെഗുലർ ഗ്രാമറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൽ ഓഫ് ജി ഈക്വൽ ടു, ഇതിനകത്ത് ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ്സിൻ്റെ സെറ്റാണിത്, ഇത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പൽ എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് സിമ്പലിൽ നിന്ന് നമ്മൾ ജി എന്ന് പറയുന്ന ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് സീറോ ഓർ മോർ സ്റ്റെപ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡബ്ല്യു കിട്ടുവാണ് എങ്കിൽ അങ്ങനെയുള്ള സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഈ ലാംഗ്വേജിനെ തന്നെ നമ്മൾ എക്സ്പ്രഷൻ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പം അതിന് പറയുന്നതാണ് റെഗുലർ എക്സ്പ്രഷൻ. ഒരു സെയിം ലാംഗ്വേജിനെ തന്നെ നമുക്ക് പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ റെഗുലർ എക്സ്പ്രഷൻ, റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ എഴുതുമ്പം ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് സിഗ്മ എന്ന് പറയുന്നതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും, അതായത് ഏതൊരു ഇൻപുട്ട് സിമ്പൽ എടുത്താലും അത് ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ നൾ സ്ട്രിങ് പിന്നെ നൾ സ്ട്രിങ് നമ്മൾ എപ്സിലോണായിട്ടും പറയാറുണ്ട്, ഇങ്ങനെ നള്ളായിട്ടും പറയാറുണ്ട്, ഇത് രണ്ടും റെഗുലർ എക്സ്പ്രഷൻ ആണ്, ഇറ്റ്സെൽഫ് ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ. ദെൻ രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വൺ ആർ ടു എന്ന് പറഞ്ഞ് രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ആർ വൺ എന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സ്പ്രഷനാണ്, ആർ വൺ ആർ ടു, ആർ വൺ കഴിഞ്ഞിട്ട് ആർ ടു ചേർത്ത് വെച്ചാൽ അത് റെഗുലർ എക്സ്പ്രഷനാണ്, ആർ വൺ പ്ലസ് ആർ ടു, ആർ വൺ ഓർ ആർ ടു എന്നുള്ളത് റെഗുലർ എക്സ്പ്രഷനാണ്, ആർ വൺ സ്റ്റാർ റെഗുലർ എക്സ്പ്രഷനാണ്, ആർ വൺ പ്ലസ്, അതായത് ഇത് ക്ലീൻ ക്ലോഷർ, പോസിറ്റീവ് ക്ലോഷർ, ഇത് കൺകാറ്റിനേഷൻ, ഇത് കൺകാറ്റിനേഷൻ, ഇത് കൺകാറ്റിനേഷൻ, ഇത് ഓർ ഓപ്പറേഷൻ, ഇത് ആ ഒരു റെഗുലർ എക്സ്പ്രഷൻ ഇറ്റ്സെൽഫ്. ഇങ്ങനെ ഏത് വന്നാലും അതെല്ലാം തന്നെ ഒരു റെഗുലർ എക്സ്പ്രഷനാണ്, ഇതല്ലാതെ വേറെ എന്ത് വന്നാലും അത് റെഗുലർ എക്സ്പ്രഷൻ അല്ല എന്നുള്ളതാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി റെഗുലർ ലാംഗ്വേജ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, റെഗുലർ ലാംഗ്വേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് യൂണിയൻ ഓപ്പറേഷൻ, യൂണിയൻ ഓപ്പറേഷൻ എൽ വൺ യൂണിയൻ എൽ ടു എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പം എൽ വണ്ണിനകത്ത് നമുക്ക് കുറേ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഉണ്ട്, എൽ വണ്ണിനകത്ത് 001 10 11 മൂന്ന് സ്ട്രിങ്സ് ഉണ്ട്, അതുപോലെ എൽ ടുവിനകത്ത് എപ്സിലോണ് 001 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിയൻ എൽ വൺ യൂണിയൻ എൽ ടു എന്ന് പറയുന്നത് എപ്സിലോൺ 001 10 11 ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ എല്ലാ രണ്ടിൽ നിന്നുമുള്ള എല്ലാ സ്ട്രിങ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത്. അതുപോലെ ഇനി രണ്ടാമത്തെ ഓപ്പറേഷനാണ് കൺകാറ്റിനേഷൻ. കൺകാറ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും ആദ്യത്തെ ലാംഗ്വേജിലെ രണ്ടാമത്തെ ലാംഗ്വേജിലെ എല്ലാ സ്ട്രിങ്സും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നതാണ് കൺകാറ്റിനേഷൻ. ഇപ്പോൾ ഈ എൽ വൺ എൽ ടു നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 001 കൂടെ എപ്സിലോൺ ആഡ് ചെയ്യുമ്പോൾ 001 തന്നെ കിട്ടുന്നു, ദെൻ 001 കൂടെ 001 കൂടി ചേർക്കുമ്പോൾ 0 ഇങ്ങനെ കിട്ടുന്നു, ദെൻ 10 കൂടെ എപ്സിലോൺ ചേർക്കുമ്പോൾ അത് തന്നെ കിട്ടും, 10 കൂടെ 0001 കൊടുക്കുന്നു, ദെൻ 111 കൂടെ എപ്സിലോൺ കൊടുക്കുമ്പോൾ അത് തന്നെയാണ്, അഗെയിൻ 111 കൂടെ 001 ചേർക്കുന്നു. ഇതാണ് കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
ദെൻ മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ക്ലോഷറാണ്. ക്ലീൻ ക്ലോഷർ എന്ന് പറയുമ്പോൾ ഒരേ സ്ട്രിങ് തന്നെ ഒന്ന് സീറോ ഓർ മോർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ എൽ വൺ ലാംഗ്വേജിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എപ്സിലോൺ ആണ് സീറോ ടൈംസ് വരുന്നത്. വൺ ടൈം വരുന്നത് 001, 1011 വരും. ദെൻ ടു ടൈം വരുന്ന സമയത്ത് 001, 001, 1010, 111, 111 ഇങ്ങനെ പോകുന്നതാണ് ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് ക്ലോഷർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സീറോ ടൈംസ് വരില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ സീറോ ടൈംസ് വരാതിരിക്കുമ്പോൾ ഈ എപ്സിലോൺ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ അതാണ് പോസിറ്റീവ് ക്ലോഷർ. സോ അപ്പം റെഗുലർ ലാംഗ്വേജ് ക്ലോസ്ഡ് ആയിട്ടുള്ള നാല് ഓപ്പറേഷൻസ് ആണ് യൂണിയൻ, കൺകാറ്റിനേഷൻ, ക്ലീൻ ക്ലോഷർ, പോസിറ്റീവ് ക്ലോഷർ. ഇനി ഏതെങ്കിലും ഒരു റെഗുലർ എക്സ്പ്രഷൻ, സോറി, ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറമാണ് ആർഡൻസ് തിയറം എന്ന് പറയുന്നത്. ആർഡൻസ് തിയറം, ഈ ആർഡൻസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പിയും ക്യൂവും രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ആണെങ്കിൽ, പിയും ക്യൂവും സിഗ്മയുടെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ആണെങ്കിൽ, ദെൻ പി ഡസ് നോട്ട് കണ്ടെയ്ൻ നൾ സ്ട്രിങ്ങും ആണെങ്കിൽ, പിക്കകത്ത് നൾ സ്ട്രിങ് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഈസ് ഈക്വൽ ടു ക്യൂ, സോറി, ക്യൂ പ്ലസ് ആർ പി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയാൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ആർ ഈസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് എഴുതാം. ഇതാണ് ആർഡൻസ് തിയറം പറയുന്നത്. അതായത് എന്താണ്, സിഗ്മ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പി ക്യൂ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ പിക്ക് എലമെൻ്റായിട്ട് എപ്സിലോൺ ഇല്ല എങ്കിൽ ആർ പ്ലസ് ക്യൂ പ്ലസ് ആർ പി, ആർ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി എന്നുള്ള ഒരു എക്സ്പ്രഷന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ ഈസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഓരോ എക്സ്പ്രഷൻസിനെ റെഡ്യൂസ് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഓട്ടോമാറ്റിക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അടുത്തത് പമ്പിംഗ് ലെമ്മ ആണ്. പമ്പിംഗ് ലെമ്മ നമുക്കറിയാം, ഒരു എക്സ്പ്രഷൻ, സോറി, പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്ന ഒരു റെഗുലർ ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്ന്, സോറി, പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത്. പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജിനകത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുകയാണ്. ആ ഡബ്ല്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റിനേക്കാളും കൂടുതലായിരിക്കണം. എൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനേക്കാളും ഒരു കൂടുതലായിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡബ്ല്യൂ എന്ന് പറയുന്ന സ്ട്രിങ്ങിന് നമ്മൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വൈ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കണം. വൈ ഒരിക്കലും എപ്സിലോൺ ആവാൻ പാടില്ല. അതുപോലെ തന്നെ എക്സും വൈയും ചേർക്കുമ്പോഴുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്നിനേക്കാളും കുറവായിരിക്കണം. അത് ദെൻ അതുപോലെ ഫോർ ഓൾ കെ, ഫോർ ഓൾ കെ greater than or equal to 0, the string x y raised to k z also should also be in n. ഓക്കെ, ഇതാണ് പമ്പിംഗ് ലെമ്മ പറയുന്നത്. പമ്പിംഗ് ലെമ്മയിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ്, ആ പെർട്ടിക്കുലർ തന്നിരിക്കുന്ന ലാംഗ്വേജിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ചൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ മൂന്ന് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന എപ്സിലോൺ ആവാൻ പാടില്ല, എക്സും വൈയും ചേർക്കുമ്പോഴുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നിനേക്കാളും കുറവായിരിക്കുകയും വേണം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഓരോ തവണയും വൈക്ക് പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, വൈയുടെ പവർ സീറോ ഓർ മോർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സ്ട്രിങ്ങും എല്ലിൻ്റെ എലമെൻ്റ് തന്നെ ആണ് എങ്കിൽ നമുക്ക് എന്താ പറയുക, അത് റെഗുലർ ലാംഗ്വേജ് ആണ് എന്ന് പറയാം. അതല്ല എങ്കിൽ അത് റെഗുലർ ലാംഗ്വേജ് അല്ല. അപ്പോൾ അങ്ങനെ റെഗുലർ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ലാംഗ്വേജിനെയും, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെയും നമ്മൾ ഈ ഒരു നാല് ടൈപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ടൈപ്പ് സീറോ എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ്ലി എനുമറബിൾ ലാംഗ്വേജ് എന്നാണ്. അതായത് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഗ്രാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസാണ് ടൈപ്പ് സീറോ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്, റിക്കേഴ്സീവ്ലി എനുമറബിൾ ലാംഗ്വേജ് ആണ്. അവിടെ നമ്മൾ
റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ ഗ്രാമേഴ്സിനെയാണ് നമ്മൾ എന്താണ് അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് വൺ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ സോറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ എന്ന് പറയുന്ന അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ്. അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ അത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആകുന്നു. ദെൻ അടുത്ത് സി എഫ് ജി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേനും അതിനേക്കാളും കുറേ കൂടി റെസ്ട്രിക്ഷൻ ഉള്ള ഗ്രാമറാണ് വരുന്നത്. അതാണ് ടൈപ്പ് ടുവിൽ വരുന്നത്. അത് നമ്മൾ പി ഡി അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സാണ് സി എഫ് ജി എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് റെഗുലർ ഗ്രാമറാണ്. റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നതാണ് ഏറ്റവും റെസ്ട്രിക്റ്റഡ് ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് ടൈപ്പ് ത്രീ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോംസ്കി ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് ടൂറിംഗ് മെഷീൻസ്. ദെൻ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ മെഷീൻസാണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പുഷ് ഡൗൺ ഓട്ടോമേറ്റയാണ്. ദെൻ റെഗുലർ ഗ്രാമേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മെഷീൻസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുമ്പോൾ പി ഡി എ പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രാമറാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ സി എഫ് ജീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജി ഇസ് ഈക്വൽ ടു വി ടി പി എസ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ നേരത്തെ റെഗുലർ ഗ്രാമർ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് ഉണ്ട്, സെറ്റ് ഓഫ് ടെർമിനൽസ് ഉണ്ട്, സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്, ദെൻ ഒരു സ്റ്റാർട്ട് സിമ്പൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പം ഇതിൻ്റെ ലാംഗ്വേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൽ എഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആണ് ഇതിനകത്തുണ്ട്. ആ സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ടെർമിനൽസ് ചേർത്തിട്ടുള്ള കോമ്പിനേഷൻസിൽ വരുന്ന സ്ട്രിങ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഓരോ ഡബ്ല്യു എങ്ങനെ ആയിരിക്കണം, എസ് സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് നമ്മൾ ഈ ജി എന്ന് പറയുന്ന ഗ്രാമർ യൂസ് ചെയ്യുമ്പോൾ സീറോ ഓർ മോർ ടൈംസിൽ നമുക്ക് ആ ഡബ്ല്യുവിനെ ഡിറൈവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സ്ട്രിങ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എൽ എഫ് ജി. ഇനി ഡെറിവേഷൻ എന്താണ് എന്നുള്ളത്. ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു സ്റ്റാർട്ട് സിമ്പിളുണ്ട്. ആ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് നമ്മൾ പല പല പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ സെൻറ്റൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. സെൻറ്റൻഷ്യൽ ഫോം ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ സ്റ്റാർട്ട് സിമ്പൽ, സ്റ്റാർട്ട് സിമ്പലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമർ ജി, സീറോ ഓർ മോർ സ്റ്റെപ്സ് എഴുതുന്നു, അതിൽ നിന്ന് നമുക്ക് ആൽഫ കിട്ടുന്നു. ആൽഫ എന്ന് പറയുന്നത് ചിലപ്പം ഡബ്ല്യു ആവാം, അതിന് ഇടയിലുള്ള ഫോംസും നമ്മൾ ഫോംസിനെയാണ് നമ്മൾ നോർമലി സെൻറ്റൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേഷൻസ് ആണ് ഉള്ളത്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഓരോ നമ്മുടെ ഡെറിവേഷൻ പ്രോസസ്സിനകത്ത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേരിയബിൾ, ഓരോ തവണയും നമ്മൾ നോൺ ടെർമിനൽസിനെ റീപ്ലേസ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് മോസ്റ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രാമർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇ ഗിവിങ് ഇ പ്ലസ് ഇ, ഇ ഗിവിങ് ഇ ഇൻറ്റു ഇ, ദെൻ ഇ ഗിവിങ് ബ്രാക്കറ്റിൽ ഇ, ഇ ഗിവിങ് ഐ ഡി, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പം നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ഒരു സെൻറ്റൻസ്, ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ്. അപ്പോൾ ഈ ഇതിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ നമുക്ക് ഇ ആണ്. അപ്പോൾ ഈനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഇ പ്ലസ് ഇ എടുക്കുന്നു, എന്നിട്ട്
അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട്, രണ്ട് നോൺ ടെർമിനൽസ് ആണ്. ഇതിൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇനെ ചൂസ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഞാൻ ഇക്ക് പകരം ഐ ഡി ആയിട്ട് എടുക്കുന്നു, ഐ ഡി പ്ലസ് ഇ. ദെൻ അടുത്ത സെൻറ്റൻഷ്യൽ ഫോം വരുമ്പോൾ ഇക്ക് പകരം ഞാൻ അതിനെ ഐ ഡി പ്ലസ് ഇ ഇൻറ്റു ഇ ആക്കി മാറ്റി. ദെൻ എഗെയിൻ അടുത്ത് ഞാൻ നോക്കുമ്പോൾ ഈ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഇനെ റീപ്ലേസ് ചെയ്യുന്നു ആദ്യം. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ എന്നാവും. ഇനി ഈ ഇനെ റീപ്ലേസ് ചെയ്യുന്നു, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഓക്കെ, ഇതാണ് ഒരു ഡെറിവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള നോൺ ടെർമിനലിനെയാണ് റീപ്ലേസ് ചെയ്ത് പോയത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇ പ്ലസ് ഇനെ ഉണ്ട്, ഇതിനെ ലെഫ്റ്റിൽ എടുക്കുന്നതിന് പകരം റൈറ്റ് സൈഡിലുള്ളതിനെ ഞാൻ ആദ്യം റീപ്ലേസ് ചെയ്യുന്നു, ഇ പ്ലസ് ഇ ഇൻറ്റു ഇ എന്നാക്കി. എന്നിട്ട് എഗെയിൻ ഈ റൈറ്റ് മോസ്റ്റിനെ എടുത്തു, ഇ പ്ലസ് ഇ ഇൻറ്റു ഐ ഡി എന്നാക്കി. ദെൻ എഗെയിൻ റൈറ്റ് മോസ്റ്റ് ഇതാണ്, സോ അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നു, ഇ പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നായി. ഇനി ഇവിടെ വന്നേക്കുന്ന ഇനെ റീപ്ലേസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് സ്ട്രിംഗ് കിട്ടുന്നു, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിനെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നും രണ്ടാമത്തേതിനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ടും ഉള്ളത്. ഇനി ഇതിനകത്ത് തന്നെ ഡെറിവേഷൻ ഈ ഓരോ ഡെറിവേഷൻസിനെ നമ്മൾ ഈ ഓരോ ഡെറിവേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെൻറ്റൻഷ്യൽ ഫോമായിട്ട് എഴുതിയതാണ് ഈ കണ്ടത്. ഇതിനെ നമുക്കൊരു ട്രീ റെപ്രസെൻറ്റേഷൻ ആക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാഴ്സ് ട്രീ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക, ഇനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇ പ്ലസ് ഇ ആക്കി, എന്നിട്ട് ഈ ഇനെ ഐ ഡി ആയിട്ട് റീപ്ലേസ് ചെയ്തു, ഈ ഇനെ എഗെയിൻ ഇ ഇൻറ്റു ഇ ആക്കി, ഈ ഇനെ ഐ ഡി ആക്കി, ഈ ഇനെ ഐ ഡി ആക്കി. അപ്പോൾ ഇതൊരു ട്രീ റെപ്രസെൻറ്റേഷനായിട്ട് മാറി. ഈ ട്രീ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. ഈ ഒരു പാഴ്സ് ട്രീ വരച്ചിട്ട് ആ പാഴ്സ് ട്രീയുടെ ലീഫ് നോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മുടെ ലീഫ് നോട്ട്സ് ആണ്. ഈ ലീഫ് നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ടെർമിനൽ സിംബൽസ് ആയിരിക്കും. ഈ ലീഫ് നോട്ട്സ് എല്ലാം കൂടെ ചേർത്ത്, അതായത് അതിൻ്റെ ആ ടെർമിനൽ സിംബൽസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്ന ആ ഒരു സെൻറ്റൻസിന് പറയുന്ന പേരാണ് ഈൽഡ്. ഈൽഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പാഴ്സ് ട്രീ, ആ ഒരു പാഴ്സ് ട്രീയുടെ ഈൽഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു നമ്മൾ ഒരു ഗ്രാമർ എടുത്തു, ആ ഗ്രാമറിന് ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ ഒന്നിലധികം റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ വരുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആംബിഗസ് ഗ്രാമർ. ഓക്കെ, ആംബിഗസ് ഗ്രാമർ. ആംബിഗസ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രാമർ എടുക്കുമ്പോൾ ആ ഗ്രാമറിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ ഒന്നിലധികം റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാമറിന് പറയുന്ന പേരാണ് ആംബിഗസ് ഗ്രാമർ. അടുത്തത് സി എഫ് ജിയുടെ നോർമൽ ഫോംസ് ആണ്. നമുക്ക് ഏത് സി എഫ് ജി എടുത്താലും അതിന് രണ്ട് നോർമൽ ഫോംസ് ആണ് ഉള്ളത്, ഒന്ന് സി എൻ എഫും പിന്നൊന്ന് ജി എൻ എഫും ആണ്. സി എൻ എഫ് എന്ന് പറയുന്നത് ഷോംസ്കി നോർമൽ ഫോം, ഷോംസ്കി നോർമൽ ഫോമുണ്ട്, അതുപോലെ തന്നെ ഗ്രേബാക്ക് നോർമൽ ഫോമുണ്ട്. ഇങ്ങനെ രണ്ട് നോർമൽ ഫോം ആണ് ഉള്ളത്. ഗ്രേബാക്ക് നോർമൽ ഫോം, ഇങ്ങനെ രണ്ട് നോർമൽ ഫോംസ് ആണ് സി എഫ് ജിക്കുള്ളത്. അതിൽ ഷോംസ്കി നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്രാമറിനകത്തുള്ള ഏത് പ്രൊഡക്ഷൻ എടുത്താലും ആ പ്രൊഡക്ഷൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം, എ ഗിവിങ് ബി സി ഓർ എ ഗിവിങ് എ എന്നായിരിക്കണം. അതായത് ഒന്നുകിൽ ആ ഗ്രാമറിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് നോൺ ടെർമിനൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടെർമിനൽ മാത്രമായിരിക്കണം. അതുപോലെ ജി എൻ എഫിൻ്റെ കേസ് പറയുവാണെങ്കിൽ ജി എൻ എഫിൽ എ ഗിവിങ് എ ബി ഓർ എ ഗിവിങ്
എ എന്നായിരിക്കണം. അതായത് ആ പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വരേണ്ടത് ഒരു ടെർമിനൽ മസ്റ്റായിട്ടും ഫസ്റ്റ് വരണം. ഒരു ടെർമിനൽ വന്നതിന് ശേഷം ബാക്കി എല്ലാം നോൺ ടെർമിനൽ ആയിരിക്കും. ഇവിടെ ബി എന്ന് പറയുന്നത് വി സ്റ്റാറിൻ്റെ എലമെൻ്റ് ആണ്. വി സ്റ്റാർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, നോൺ ടെർമിനൽസിൻ്റെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ബിക്ക് പകരം വരാം. പക്ഷേ ആ പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടെർമിനൽ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ആ പ്രൊഡക്ഷനിൽ ടെർമിനൽ മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിൽ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷോംസ്കി നോർമൽ ഫോം അല്ലെങ്കിൽ ഗ്രേബാക്ക് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സി എഫ് ജി തന്നിട്ട് അതിനെ ഷോംസ്കി നോർമൽ ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് എസ് ഗിവിങ് ബി എ ഓർ എ ബി, ഈ ഒരെണ്ണം വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഒരു ടെർമിനലും പിന്നെ ഒരു നോൺ ടെർമിനലുമാണ്. ഷോംസ്കിയിൽ നമുക്ക് രണ്ട് നോൺ ടെർമിനൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ബിക്ക് പകരം പുതിയൊരു നോൺ ടെർമിനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ കൊടുത്തിട്ട് സി ബി എന്ന് പറയുന്നത് ബി ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി പറ്റുന്ന ഒരിതാണ്. ദെൻ അതുപോലെ തന്നെ എയ്ക്ക് പകരം നമ്മൾ സി എ എന്ന് കൊടുക്കുന്നു. സി എനെ നമ്മൾ എ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സി എ ബി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് രണ്ട് നോൺ ടെർമിനൽ, ഇത് രണ്ട് നോൺ ടെർമിനൽ, ഇത് ഒരൊറ്റ ടെർമിനൽ, ഇത് ഒരൊറ്റ ടെർമിനൽ. അപ്പോൾ നമുക്കിതിനെ ഷോംസ്കി നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഗ്രേബാക്ക് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എസ് ഗിവിങ് എ ബി, എ ഗിവിങ് എ എ ഓർ ബി ബി ഓർ ബി, അതുപോലെ ബി ഗിവിങ് ബി ആണ് ഉള്ളതെന്ന് വിചാരിക്കും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആദ്യം എസിൻ്റെ അവിടെ എക്ക് പകരമുള്ള ഇതിടുക. എക്ക് പകരമുള്ള പ്രൊഡക്ഷൻ എ വരാം, ബി ബി വരാം, അല്ലെങ്കിൽ ബി വരാം. അപ്പോൾ എക്ക് പകരം ഇടുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കളയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ബി വരുന്നു, പിന്നെ ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെയും ഒരു ബി ഉണ്ട്. ഓക്കെ, അതാക്കി മാറ്റി. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഒരു ടെർമിനൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എല്ലാം നോൺ ടെർമിനലാണ് വന്നേക്കുന്നത്. ഈ രണ്ടാമത്തേതിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മാത്രമാണ് നമുക്ക് ചേഞ്ച് വന്നത്. അപ്പോൾ അത് മാത്രം ആ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അകത്തുള്ള പമ്പിംഗ് ലെമ, നമ്മുടെ കോണ്ടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ പമ്പിംഗ് ലെമ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിർത്തുകയാണ്.